ഇത് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ, നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗാണേ. ഞാൻ ഇതുവരെ അങ്ങനെ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല, അപ്പോൾ ഒത്തിരി കുറവുകളൊക്കെ ഉണ്ടാവും. മുഴുവനും കണ്ടിട്ട് അഭിപ്രായം പറയണേ. ഞങ്ങളിതാ പോണത് ഊട്ടിയിലേക്കാണ്. ഇതങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചൊരു ട്രിപ്പൊന്നും ആയിരുന്നില്ല, പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് കേട്ടോ. രാവിലെ ഇതാ ഞങ്ങളുടെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 8 മണി കഴിഞ്ഞു. മോന് എവിടെയിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഇഷ്ടമാണ്, അവൻ ഓടിപ്പോയിട്ട് റെഡിയായിട്ട് വരും. വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ടാവാം റോട്ടിലൊക്കെ നല്ല തിരക്കാണ്. അതുപോലെ കുഞ്ഞു കുഞ്ഞു ബ്ലോക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഊട്ടിയിലേക്ക് എപ്പോഴും ഇതാ ഇതുപോലെ വരണ സമയത്ത് മഴയായിരിക്കും കേട്ടോ. ഇതാ ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ, വൈകുന്നേരമൊക്കെ ആയപോലെ അല്ലേ. ഞങ്ങളിങ്ങോട്ടേക്ക് വരണ സമയത്ത് തന്നെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരെ പോണത് റൂം എടുക്കാനായിട്ടാണേ. ഞങ്ങൾ റിസോർട്ടൊക്കെ നോക്കിപ്പോയിട്ട് നല്ലോണം ബുദ്ധിമുട്ടി, എല്ലാം അതും തന്നെ ബുക്ക്ഡായിരുന്നു. നമുക്ക് നല്ലൊരു റൂം കിട്ടാനായിട്ട് 2 മണിക്കൂർ എടുത്തേ. പിന്നെ ഇതാ പെട്ടെന്നൊന്ന് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. എനിക്ക് അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു കേട്ടോ. ചായയുടെ സമയമൊക്കെ എല്ലാവർക്കും തന്നെ വൈകിപ്പോയായിരുന്നു. ഇതായി ഇരിക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് രാജേഷ്, ഇതെൻ്റെ അനിയത്തി ചിപ്പി, പിന്നെ ഇതാ എൻ്റെ മോനും പപ്പയും മമ്മിയും. ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം ഞങ്ങളിതാ ഇങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ തോന്നി ഫുഡും കൂടെ കഴിച്ചിട്ട് റൂമിലേക്ക് പോവാന്ന്. നമുക്ക് റൂമൊക്കെ കിട്ടാനായിട്ട് നല്ലോണം വൈകിപ്പോയതുകൊണ്ട് ഇനി നമുക്കിപ്പോൾ എവിടെയും പോയിട്ടൊന്നും കാണാനുള്ള തിരക്കുമില്ലല്ലോ. തലേദിവസം നമുക്ക് എവിടെയും കാണാനൊന്നും പോകാനായിട്ട് പറ്റിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഞങ്ങളെല്ലാവരും നേരത്തെ തന്നെ എണീറ്റ് റെഡിയായി. രാവിലെയും റോഡിലൊക്കെ നല്ല തിരക്ക് തന്നെയാണ്. നമ്മൾ ആദ്യം ബോട്ട് ഹൗസിലേക്കാണ് പോണത്. എപ്പോൾ ഊട്ടിയിൽ വന്നാലും റോസ് ഗാർഡനിലും ബൊട്ടാണിക്കൽ ഗാർഡനിലും പോണതല്ലേ, അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അങ്ങോട്ടേക്ക് പോകണില്ല എന്ന് വെച്ചു. ബോട്ട് ഹൗസിൽ പാർക്കിംഗ് കിട്ടാനായിട്ടും നല്ലപോലെ ബുദ്ധിമുട്ടി, അത്രയും തിരക്കായിരുന്നു കേട്ടോ. മോന് ഏറ്റവും ഇഷ്ടം ടോയ് ട്രെയിനിൽ കയറാനാണ്, അപ്പോൾ അവിടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. നമുക്ക് ഈ ടോയ് ട്രെയിനൊന്നും അങ്ങനെ വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നില്ലല്ലോ, പക്ഷേ പിള്ളേർക്കിത് നല്ലപോലെ ഇഷ്ടമായിരിക്കും. ബോട്ടിങ്ങിൻ്റെ അവിടെയും നല്ല തിരക്ക് തന്നെയാണ്. പിന്നെ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയേയില്ല. ഇടയ്ക്കിടയ്ക്ക് ഊട്ടിയിലേക്ക് വരാറുണ്ടെങ്കിലും ഇത്ര തിരക്ക് കാണണത് ആദ്യമായിട്ടാണ് കേട്ടോ. ഭക്ഷണം കഴിച്ചതുപോലും അരമണിക്കൂറൊക്കെ ക്യൂവിൽ നിന്നിട്ടാണ്. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും വരണ ഒരു സ്ഥലമാണ് കേട്ടോ ആർച്ചറിയും ഷൂട്ടിങ്ങും. എന്താണെന്നറിയില്ല, ഇവിടെ മാത്രം കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടാവാറില്ല. ഇതായി ആർച്ചറിയും ഷൂട്ടിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോയി. ഈ തണുപ്പത്തെ ഐസ്ക്രീമൊക്കെ കഴിക്കാനായിട്ട് തന്നെ നല്ല രസമല്ലേ. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നാലും കഴിക്കാനായിട്ട് അത്ര നല്ല ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഇവിടുന്ന് ഹോഴ്സ് റൈഡിങ്ങിനൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇതാ കണ്ടില്ലേ ഈ ഒരു മഴയും തിരക്കും ഒക്കെ കാരണം അതും നടന്നില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ പോണത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ്. അതിൻ്റെ ഒപ്പം തന്നെ ടീ ഫാക്ടറി ഉണ്ട്. ഇതിൻ്റെ പുറത്താണ് ടിക്കറ്റ് കൗണ്ടർ. നമുക്കിതാ ഇതുപോലൊരു ബാൻഡ് കയ്യിൽ കെട്ടാനായിട്ട് തരും. ഇത് കെട്ടിയിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാനായിട്ട്. നമ്മളിതാ ഇപ്പോൾ നടന്നു പോണത് ചോക്ലേറ്റ് ഫാക്ടറിക്ക് ഉള്ളിൽ കൂടെയാണ്. ഇതായി കാണണത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഓരോരോ പ്രോസസ്സാണ്. ഇതാ ഇതുപോലെ നടന്ന് കാണാനായിട്ടും നല്ല ഭംഗിയല്ലേ. ഇതിനടുത്തായിട്ട് ചെറിയൊരു കൗണ്ടറുണ്ട്, ഇവിടുന്ന് നമുക്ക് ചോക്ലേറ്റൊക്കെ കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടും. ഇതാ നമുക്ക് ഇവിടുന്ന് കിട്ടിയ ചോക്ലേറ്റില്ലേ, ഇതിനൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവർക്കും തന്നെ നല്ലപോലെ ഇഷ്ടമായി. ഇനി ഇവിടുന്ന് ചോക്ലേറ്റ് വാങ്ങിക്കാനായിട്ടും ടീ ഫാക്ടറിയിലേക്കുള്ള വഴിയിലേക്കാണ് നമ്മൾ പോണത്. ഇതാ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഊട്ടിയൊക്കെ മുഴുവൻ കാണാം, കാണാനും നല്ല ഭംഗിയില്ലേ. ഇനി നമ്മൾ കയറണത് ടീ ഫാക്ടറിക്കുള്ളിലേക്കാണ്. നമ്മുടെ ചായപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഓരോ പ്രോസസ്സാണിത്. ചായപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷനും ദാ ഇതുപോലെ ഇതിൻ്റെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. ദാ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, എന്തോരം പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഈ ചായപ്പൊടിയൊക്കെ നമ്മുടെ കയ്യിലേക്ക് എത്തണേന്ന്. അങ്ങനെ നമ്മൾ ടീ ഫാക്ടറിയൊക്കെ കണ്ടിറങ്ങി കേട്ടോ. ഇവിടുന്ന് തന്നെ നമുക്ക് ചായപ്പൊടിയും ചോക്ലേറ്റൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ചായപ്പൊടിയും ചോക്ലേറ്റും ഒക്കെ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ അങ്ങോട്ടേക്കാണേ പോണേ. ദാ ഇവിടെയും നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ നടത്തി. ഇപ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞു, ഇനി നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ടുള്ള സമയമൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് അടുത്താണ് ദോഡബേട്ട പീക്ക്. ഇതുവരെ ഞങ്ങൾ ആരും അങ്ങോട്ടേക്ക് പോയിട്ടുമില്ല, അപ്പോൾ നമുക്ക് ദോഡബേട്ട പീക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്കാണേ പോണത്. പക്ഷേ നമ്മൾ പോണ വഴിക്ക് തന്നെ നമുക്ക് നല്ല ബ്ലോക്ക് കിട്ടി.
ദോഡപേട്ട പീക്കിലേക്ക് നമ്മൾ എത്താനായിട്ടും നമുക്ക് 2 മണിക്കൂർ വേണ്ടി വന്നു കേട്ടോ. ഇവിടെ എത്തിയ വഴി തന്നെ നല്ല മഴയും. ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് മാറിയ ശേഷമാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. കുറച്ച് ദൂരം ദാ ഇതുവഴി നടക്കാനുണ്ട്. ഇവിടെയൊക്കെ കാണാനായിട്ട് തന്നെ നല്ല രസമുണ്ട്. പക്ഷേ ഇടവിട്ട് ഇടവിട്ട് നല്ല മഴ പെയ്യണോണ്ട് നമുക്കിവിടെ ഒന്ന് ഒത്തിരി സമയം നിൽക്കാനും പറ്റിയില്ല. ഞങ്ങളിതാ ഇവിടെ എത്തി. 1 മിനിറ്റ് പോലും ആയില്ല കേട്ടോ, അപ്പോഴേക്കും തന്നെ വീണ്ടും നല്ല മഴയായി. ഒരു ഫോട്ടോ പോലും നമുക്ക് ഇവിടുന്ന് എടുക്കാനായിട്ടും പറ്റിയില്ല കേട്ടോ. നല്ലോണം മഴയും നനഞ്ഞു. പിന്നെ ദാ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ചെയ്തത്. ഇത് ഇപ്പോൾ എടുത്തു വെച്ച വീഡിയോ അല്ല കേട്ടോ, 2 ആഴ്ച മുന്നേ എടുത്തതാണേ. അതുപോലെ ഒരുപാട് പേരായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു വ്ളോഗ് ചെയ്യാമോന്ന്, അതുപോലെ എൻ്റെ ഫാമിലിയെ പറ്റിയും. ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങനെ വ്ളോഗ് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. ഇതിൽ തന്നെ ഒരുപാട് തെറ്റുകളുണ്ടാവും. അപ്പോൾ ദാ ഇത്രേ ഉള്ളൂ ബ്ലോക്കിലും മഴയിലും പെട്ട ഊട്ടിയിലെ ഞങ്ങളുടെ 2 ദിവസങ്ങൾ. താങ്ക് യു.